Welcome back to a new video lecture, and in this lecture we discuss a new topic, and that is regarding the sedimentary rocks. And in the previous section we already discussed about the igneous rocks and its different classification, and the different examples also we discussed. And the same pattern will be following here also regarding the sedimentary rocks, the classification based on the texture, structure, and some examples also will be discussed. So actually, what do you mean by the sedimentary rocks? This to be formed by accumulation, compaction and consolidation of sediments, or the sediments decay or weathering of rocks or remains of dead animals. Adayathu nammal ee parna weathering of rocks inde ka case kandittund first module. Appo ee oru case il parent rock il ninnu nammal ingane vanna oru means some medium, എന്തെങ്കിലും ഒരു മീഡിയത്തിൻ്റെ പ്രസൻസിലായിരിക്കാം ഈ പറയുന്ന സെഡിമെൻ്റ് രൂപത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന റോക്സസ് പൊട്ടി താഴേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ കാലക്രമേണ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് വെതറിംഗ് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ ലോട്ട് ഓഫ് പ്രോസസ്സ്, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ഇയേഴ്സ് ഹാപ്പൻ ചെയ്ത് ഈ പറയുന്ന സെഡിമെൻ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് സെഡിമെൻ്ററി റോക്സസ് എന്ന് പറയുന്നത്. അത് വളരെ റോക്സിൻ്റെ ഒക്കെ ഷേപ്പിൽ സെഡിമെൻ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഫോം ചെയ്ത് വരുന്നതിനെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is going to be the secondary rocks. Then it covers 75% of the surface area of earth. Means 75% surface area ilum cover cheyapadunathu ingane varuna rocks aanu, adayathu sedimentary rocks aanu. And it disappears at shallow depths. Then moving on to the formation, we can check out the mechanical formation, then chemical and organical formations, how this sedimentary rocks are formed. First one is clastic, or that is going to be the mechanical formed rocks. Decay and disintegration, transport of sediments, means the medium may be water, wind, ice, anything. Then gradual deposition at settling basins, diagenesis, compaction, consolidation, sedimentation. അപ്പോൾ മെക്കാനിക്കൽ ഫോർമേഷൻ്റെ ഒരു കേസാണ് പറഞ്ഞത്. അതായത് വെതറിങ്ങിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി കണ്ട ഒരു ഒരു കേസ് തന്നെയാണ്. മീൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങനെയാണ് റോക്ക് ഫോർമേഷൻ കണ്ടത്, അതുതന്നെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പം മെക്കാനിക്കലുള്ള ഫോർമേഷൻ്റെ കേസാണ് പറഞ്ഞത്. കാലക്രമേണ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന സെഡിമെൻ്ററി റോക്സ് ഫോർമേഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് നോൺ ക്ലാസ്റ്റിക്, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമേഷൻ. നമ്മൾ അതിനകത്ത് തന്നെ കണ്ടിരുന്നു ഈ പറയുന്ന ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. അപ്പോൾ അതിനകത്ത് വരുന്ന സെക്കൻഡ് ഒരു കാറ്റഗറിയാണ് കെമിക്കലി ഫോംഡ് റോക്സസ്. ഡിസോൾവ്ഡ് സോൾട്സ് ഗെറ്റ് ക്രിസ്റ്റലൈസ്ഡ് ഔട്ട് ത്രൂ ഇവാപറേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ. ലൈം സ്റ്റോൺ മേ ബി ഫോംഡ് ബൈ പ്രസിപ്പിറ്റേഷൻ ഫ്രം കാർബണേറ്റഡ് വാട്ടർ. റോക്ക് സോൾട്ട് ഫോംഡ് ഫ്രം ഇവാപറേഷൻ. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഡെവലപ്പ് ചെയ്യപ്പെടാം. അടുത്തത് നോൺ ക്ലാസ്റ്റിക്, ഓർഗാനിക്കലി ഫോംഡ് റോക്സ്. സീ ഓർഗാനിസംസ്, കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൽസ്യം, മഗ്നീഷ്യം, കാർബണേസ്, ഡെത്ത് ആൻഡ് ഡീകേ കോസ് അക്യുമുലേഷൻ. ലൈം സ്റ്റോൺ ആൻ എക്സാമ്പിൾ. Okay, then based on texture, this how can you classify the sedimentary rocks? The first one is origin of grains, partially or wholly composed of clastic grains or of chemically formed or organically contributed parts. So first classification, എങ്ങനെയാണ് ഈ പറയുന്ന grains അല്ലെങ്കിൽ ഈ പറയുന്ന particles develop ചെയ്യപ്പെടുന്നത്. Size of grains, second category. Then shape of grains, എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ റൗണ്ടഡ് അല്ലെ ആംഗുലർ ആണോ, ആ ഒരു രീതിയിലുള്ള ഒരു സെക്ഷനാണ് ഷേപ്പ് ഓഫ് ഗ്രെയിൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് പാക്കിംഗ് ഓഫ് ഗ്രെയിൻസസ്, ഓപ്പൺ പാക്ക്ഡ് ഓർ പോറസ്, ഓർ ഡെൻസ്ലി പാക്ക്ഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ എൻവയോൺമെൻറ്റ് ഓഫ് ഫോർമേഷൻ. ദെൻ ഫാബ്രിക് ഓഫ് ഗ്രെയിൻസസ്, ഓറിയൻറ്റേഷൻ ഓഫ് ലോങ്ങർ ആക്സസ് ഓഫ് ഇലോങ്ങേറ്റഡ് ക്വാർട്ടൻസ് പ്രസൻറ്റ് ഇൻ ദ റോക്ക്, പ്രിഫേർഡ് ഓറിയൻറ്റേഷൻ. Then crystallization trend, crystalline granular texture, perfectly interlocking grains, amorphous non-crystalline colloidal particles. Appo ee parna texture inde classification, allengil based ee sedimentary rocks inde case il adinte grains inde particles inde size enganeyana, allengil adinte origin enganeyana, allengil adinte shape enganeyana, packing enganeyana, aa oru classification karyangalana texture il varunathu. Next, moving on to the structure based classification based on structure, the mechanical structure developed due to the physical process operating at the time of deposition of the sediments. Okay, adutha nammal structure inde based on classification aanu. Adinathu verunna mechanical aayittulla oru feature, means mechanical and chemical okke undu,
അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ. അപ്പം ഈ പറയുന്ന ഡിപ്പോസിഷൻ സംഭവിക്കുന്ന സമയത്തന്നെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് സ്ട്രാറ്റിഫിക്കേഷൻ, ലാമിനേഷൻ എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് വരുന്നത്. അതിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ മീൻസ് ഈ പറയുന്ന സ്ട്രക്ചറിൻ്റെ ഷേപ്പിൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെയേഡ് അറേഞ്ച്മെൻറ്റിനെ സെഡിമെൻ്ററി റോക്ക്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ നോക്കിക്കൊള്ളുക, ഒരു ലെയേഡ് മാനറിലായിരിക്കും. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓർ ബെഡ് ഓർ സ്ട്രാറ്റ മേ ബി സിമിലർ ഓർ ഡിസിമിലർ ഇൻ കളർ ഓർ കോമ്പോസിഷൻ, സൈസ്, ടെക്സ്റ്റർ, വേരിയിങ് തിക്നെസ്, തിക്നെസ് മേ ബി വേരിയിങ്. ദെൻ ബെഡിങ് പ്ലെയിൻസ് സെപ്പറേറ്റ് ദ ബെഡ്സ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയേഡ് സ്ട്രക്ചറായിരിക്കും ഈ പറയുന്ന സ്ട്രാറ്റിഫിക്കേഷൻ കേസ് നോക്കി കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ ലാമിനേഷൻ, ഇത് ഇൻഡിവിജ്വൽ ലെയേഴ്സ് ആർ വെരി തിൻ, ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ദ തിക്നെസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ. ദ ഫൗണ്ടിൻ ഫൈൻ ഗ്രേഡ് ഗ്രെയിൻ സെഡിമെൻ്ററി റോക്സ് ലൈക്ക് ക്ലേ ഷെയ്ൽസ്, ഇൻഡിവിജ്വൽ ലെയേഴ്സ് ലാമിനെ. ഓക്കെ, സോ ദാറ്റ്സ് എ കേസ് റിഗാർഡിംഗ് ലാമിനേഷൻ. ദെൻ ക്രോസ് ബെഡിങ്, ലെയേഴ്സ് ലൈയിങ് വൺ എബോവ് അനദർ ആർ നോട്ട് പാരലൽ ബട്ട് ബെയർ ആൻ ഇറഗുലർ ഓർ ഇൻക്ലൈൻഡ് റിലേഷൻഷിപ്പ് ഈച്ച് അതർ. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഹൗ ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി സ്ട്രക്ചർ. അതായത് ഒന്നിൻ്റെ മുകളിലായിരിക്കും, പക്ഷേ ഒരു പാരലായി മീൻസ് പാരലായിരിക്കില്ല ഒരിക്കലും, ഇറഗുലർ ആയിട്ടുള്ളൊരു ഷേപ്പ് കാര്യങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്യൂ ടു ഡിപ്പോസിഷൻ എ ഷാലോ വാട്ടർ എൻവയോൺമെൻറ്റ് ഓൾസോ നോൺ ആസ് കറൻറ്റ് ബെഡിങ് ഓർ ഫോൾസ് ബെഡിങ്, ടാബ്ലാർ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് ആർ പാരലൽ, ഇൻ്റർവെനിങ് ലെയേഴ്സ് ഇൻക്ലൈൻഡ്, ദെൻ ഓൾ ലെയേഴ്സ് ആർ ഇൻ ഇറഗുലർ ഇൻ ഷേപ്പ് ആൻഡ് ഡിപ്പോസിഷൻ, ഈച്ച് ലെയർ ഇൻ്റർസെക്റ്റഡ് ബൈ മെനി അതേഴ്സ്, ദെൻ വെഡ്ജ് ഷേപ്പ് ഹൈലി കോംപ്ലക്സ് ക്രോസ് ബെഡിങ് സ്ട്രക്ചർ, ഇൻഡിവിജ്വൽ ലെയേഴ്സ് എക്സിസ്റ്റ് ഇൻ വെൽ ഡിഫൈൻഡ് സെറ്റ്സ് ഓഫ് പാരലേഴ്സ് ആൻഡ് ബേസ് ആംഗുലർ ലെഷിപ്പ് ഈച്ച് അതർ. അതായത് ഇത്രയേ ഉള്ളൂ, ഇറഗുലർ ആയിട്ടുള്ളൊരു ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വെഡ്ജ് ഷേപ്പിഡിൻ്റെയൊക്കെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹൈലി കോംപ്ലക്സ് ആണ്. മീൻസ് സ്ട്രക്ചർ ഇച്ചിരിയും കൂടെ കോംപ്ലക്സ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ദെൻ സം മോർ കേസസ് ദാറ്റ് ഈസ് ഗ്രേഡഡ് ബെഡിങ്, ദ കമ്പോണൻറ്റ് സെഡിമെൻറ്റ്സ് ഇൻ ഈച്ച് ലെയർ സോർട്ടഡ് ആൻഡ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദർ ഗ്രെയിൻ സൈസ്. ഓക്കെ, ഗ്രേഡഡ് ബെഡിങ്ങിൻ്റെ കേസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രെയിൻ സൈസിൻ്റെ ബേസ് ചെയ്തായിരിക്കും അതിന് അറേഞ്ച്മെൻറ്റുകൾ നടത്തുന്നത്. ഈ പറയുന്ന ലെയേഴ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യപ്പെടുന്നത്. കോഴ്സ് സെറ്റ് ദ ബോട്ടം ആൻഡ് ഫൈനസ്റ്റ് മീൻസ് ടോപ്പിൽ വളരെ ഫൈനായിരിക്കും, എന്നാൽ ഏറ്റവും ബോട്ടം ലെയറിൽ എന്ന് പറയുന്നത് കോഴ്സ് ഒരു സർഫസ് ആയിരിക്കും. സെഡിമെൻറ്റേഷൻ ഇൻ വാട്ടർ ബോഡീസ് വിത്ത് ഗ്രാവിറ്റേഷൻ സെറ്റിലിംഗ് ഡോമിനേറ്റിംഗ്, മഡ് ക്രാക്സ്, പോളിഗണൽ ഓർ ഇറഗുലർ ക്രാക്സ് സ്പ്രെഡ് അലോങ് ദ സർഫസ് ഓഫ് അൻ എക്സ്പോസ്ഡ് സെഡിമെൻ്ററി ലെയർ, ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻ്ററി റോക്സസ്. ഓക്കെ, സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ആക്ച്വലി. ദെൻ റെയിൻ പ്രിൻസ്, ഇറഗുലർ സ്മോൾ ക്രേറ്റർ ഷേപ്ഡ് ഡിപ്രഷൻ സീൻ ഓൺ ഫൈൻ ഗ്രെയിൻഡ് ഡ്രൈഡ് സെഡിമെൻറ്റ്സ്. ദെൻ റെയിൻ ഫോളിംഗ് ഫോഴ്സ്ഫുള്ളി ഓൺ ഫൈൻ ഗ്രെയിൻ കോമ്പാക്റ്റഡ് ക്ലേസ് മേക്സ് ക്രേറ്റർ ലൈക്ക് ഡിപ്രഷൻ. ഓക്കെ, അതും ഈ പറയുന്ന ഒരു ഇറഗുലർ സർഫസ് ആണ് മീൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻസ് കാര്യങ്ങൾ അതിനകത്ത് ആ സ്ട്രക്ചറിനകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ദെൻ റിപ്പിൾ മാർക്സ്, ഡിപ്പോസിറ്റ്സ് മെയ്ഡ് ഇൻ ഷാലോ വാട്ടർ എൻവയോൺമെൻറ്റ്, സിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ വേവ് ലൈക്ക് അൻഡുലേഷൻസ് ഓർ ഇറഗുലാരിറ്റി ഇൻ എ ലെയർ. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന പോലെ സം വേരിയേഷൻസ് ഇൻ ദ സ്ട്രക്ചർ, സം അൺസിമിലാരിറ്റീസ് യു ക്യാൻ ഒബ്സർവ്. സോ സം ഡയഗ്രാംസ് ഓൾറെഡി വി നമ്മൾ കണ്ടതാണ്, ഈ പറയുന്ന സ്ട്രാറ്റിഫിക്കേഷൻ്റെ കേസ്, ദെൻ ലാമിനേഷൻ, ദെൻ എങ്ങനെയാണ് വെഡ്ജ് ഷേപ്പിഡിൻ്റെ കേസ് അല്ലെങ്കിൽ ടാബ്ലാറിൻ്റെ കേസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറച്ച് കേസസ് ആണ് ഈ പറയുന്നത്. ദെൻ ഗ്രേഡഡ് ബെഡിങ്ങിൻ്റെ കേസ് കണ്ടിരുന്നു, എങ്ങനെയാണ് ലെയേഴ്സ് ഡിപ്പെൻസ് അപ്പോൺ ദ ഗ്രെയിൻ സൈസിൻ്റെ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ മഡ് ക്രാക്സ്, ദെൻ റെയിൻ പ്രിൻസസ്, റിപ്പിൾ മാർക്സസ്, ഇതൊക്കെയാണ് എങ്ങനെയാണ് അൻഡുലേഷൻസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻസ്, റെയിൻ പ്രിൻസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിപ്രഷൻസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാമാണ് ബേസിക്കലി ഈ പറഞ്ഞ സ്ട്രക്ചറിൻ്റെ കേസ്. അത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ കേസ് നോക്കി മീൻസ് മെക്കാനിക്കൽ ക്ലാസ് ബേസ്ഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ദെൻ കെമിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ, ക്രിസ്റ്റലേഷൻ, കോസ് ഫോർമേഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന കുറച്ച് ഫിനോമിന അല്ലെങ്കിൽ പ്രൊസസ്സസ് എന്നാണ് പറഞ്ഞത്. ഇവാപ്പറേഷനും അങ്ങനെയുള്ള കുറച്ച് പ്രൊസസ്സ് മൂലമാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പോഴുള്ള കേസസ് ആണ് പറയുന്നത്, കോൺക്രീറ്ററി സ്ട്രക്ചർ, റോക്ക് മെയ്ഡ് അപ്പ് ഓഫ് ദറ്റ് ഇസ് ഹാർഡ് സോളിഡ് മാസ് ഓഫ് വേരിയസ് ഷേപ്പ് ആൻഡ് ഡയമെൻഷൻസ്,
ദെൻ കോൺക്രീറ്റ് മേ ബി റൗണ്ടഡ് സബ് അതിൻ്റെ ഒരു ഷേപ്പ് സ്ട്രക്ചറാണ് കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ ഇത് മൂലം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഷേപ്പ് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ നോഡുലാർ സ്ട്രക്ചർ ഇറഗുലർലി ഷേപ്ഡ് നോഡ്യൂൾസസ് ഓഫ് അയൺ ഓക്സൈഡ്സ് അയൺ കാർബണൈൻസ് എക്സെട്ര. ഓക്കെ, ദെൻ ജിയോഡ് സ്ട്രക്ചർ ഹോളോ ഷെൽ ഓഫ് റോക്ക് ദ ഇൻറ്റീരിയർ ഓഫ് വിച്ച് ഈസ് ലൈൻഡ് വിത്ത് ഇൻവേർഡ്ലി പ്രൊജക്ടിങ് ക്രിസ്റ്റൽസ്. സോ സം ഹോളോ ഷെൽ ഓഫ് റോക്കാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ സം പ്രൊജക്ടിങ് ക്രിസ്റ്റൽസസ് ആർ ഓൾസോ ദെയർ, മീൻസ് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്നു എന്നുള്ള. അപ്പം ഈ ഇതിൻ്റെയൊക്കെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പേരുകൾ പോലും വന്നിരിക്കുന്നത്, മീൻസ് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കേസ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മോഡ് ഓഫ് ഫോർമേഷൻ സെഡിമെൻ്ററി ക്ലാസ്റ്റിക് ആൻഡ് നോൺ ക്ലാസ്റ്റിക് രീതി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്കലി ഫോംഡ് ഫ്രം പ്രീഎക്സിസ്റ്റിംഗ് റോക്സ് ബൈ വെതറിങ് ഇറോഷൻ. ക്ലാസ്റ്റിക് റോക്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്, മെക്കാനിക്കൽ ഫോർമേഷനാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ അതിനകത്ത് ഗ്രാവൽസ് ഓൾ ദ പാർട്ടിക്കൽസ് എബോവ്, അപ്പോൾ അതിൻ്റെ ഓരോ പേര് കാര്യങ്ങളാണ് പറയുന്നത്. എബോവ് ടു ഗ്രാവൽസ് എന്നുള്ള ഓൾ ദ പാർട്ടിക്കൽ എബോവ് 2 mm ആണെങ്കിൽ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 256 mm ആണെങ്കിൽ ബോൾഡേഴ്സ്. അപ്പം ഒരു മീൻസ് ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതിനെ വിളിക്കുന്ന ഓരോ പേരുകൾ കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത സാൻഡിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സെഡിമെൻറ്റ്സ് ലൈ വിത്തിൻ 2 and 1/6 mm, ദെൻ 2 to 1.5 mm ദാറ്റ് ഇസ് കോഴ്സ് സാൻഡ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഡിഫറെൻറ്റ് സൈസസ് ദിസ് നെയിംസ് ആർ ഓൾസോ ഓർ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ദെൻ സിൽട്ട് ക്ലേ. ഓക്കെ, ദെൻ നോൺ ക്ലാസ്റ്റിക് റോക്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫോംഡ് ബൈ കെമിക്കലി ഫോംഡ് റോക്സ് ഫോംഡ് ബൈ പ്രസിപ്പിറ്റേഷൻ ഇവാപറേഷൻ ഓർ ക്രിസ്റ്റലൈസേഷൻ ഫ്രം നാച്ചുറൽ അക്വസ് സൊല്യൂഷൻ ക്യാരിങ് ദ വെതേർഡ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ഡിസോൾഡ് ലോൾ. ഓക്കെ, ദെൻ ഡിവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ. സിൽക്ക ഇസ് ദ മെയിൻ കമ്പോണൻറ്റ്, കാർബണേറ്റ് ദെൻ ഫോസ്ഫൈറ്റിക് ഇവാപറേറ്റ്സ്, അങ്ങനെ ഉള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസസ് ആയിരിക്കാം ഇതിനകത്ത് വരുന്നത്. ദെൻ ഓർഗാനിക് ഡിപ്പോസിറ്റ്സ്, സെഡിമെൻ്ററി ഡിപ്പോസിറ്റ്സ് ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഓർ പ്രീ ഡോമിനലി ഫ്രം റിമെയിൻസ് ഓർഗാനിസംസ്, എക്സാമ്പിൾസ് കോറൽ ലൈം സ്റ്റോൺസ് ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ ദെയർ കെമിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, ആൻഡ് സം എക്സാമ്പിൾസസ് ഓർ കാർബണേറ്റ് റോക്സസ് ഫോംഡ് ബൈ ഗ്രാജുവൽ അക്യുമുലേഷൻ ആൻഡ് ദ കോമ്പാക്ഷൻ ഓഫ് ഷെൽസ് സ്കെൽറ്റൽ ബോൺസ് ഓഫ് സീ ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കേസ് എന്ന് പറഞ്ഞാൽ കെമിക്കലി ഒക്കർ ചെയ്യുന്നതും, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഡിപ്പോസിറ്റ്സിൻ്റെ കേസുമാണ് കണ്ടത്. അപ്പം അത് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ബേസിൽ ഈ പറയുന്ന ഡിഫറെൻ്റ് നെയിംസസ്, ഈ പറയുന്ന കാർബൺ റോക്സ് ആയാലും കാർബണേഷ്യസ് റോക്സ് ആയാലും വരുന്നത്, മീൻസ് വിച്ച് മെറ്റീരിയൽ ഈസ് വെരി മച്ച് റിച്ച്. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ കാർബണിൻ്റെ കമ്പോണൻ്റ് വളരെയധികം കൂടുതലാണ്. അപ്പം ആ ഒരു കേസിലാണ് ഇതിനെ നമ്മൾ നെയിംസ്, ഈ പറയുന്ന നെയിംസസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ദെൻ വി മൂവ് ഓൺ ടു സം ഇമ്പോർട്ടൻറ്റ് റോക്സസ്, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾസസ് ലൈക്ക് സാൻഡ്സ്റ്റോൺസ് ലൈം സ്റ്റോൺസസ് വിൽ ഡിസ്കസ്. മെക്കാനിക്കലി ഫോംഡ് സെഡിമെൻ്ററി റോക്സ് ഓഫ് ആർക്കനേസ് ഗ്രൂപ്പ് മോസ്റ്റ്ലി കമ്പോസ്ഡ് ഓഫ് സാൻഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ബീൻ കോമ്പാക്റ്റഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ടുഗദർ ഇൻ ദ ഫോം ഓഫ് ബെഡ്സ് ഇൻ ബേസിൻസ് ഓഫ് സെഡിമെൻറ്റേഷൻ. സിൽക്ക ഇസ് ദ ഇൻ ദ ഫോം ഓഫ് വെരി റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ മിനറൽ, ക്വാർട്സ് ഇസ് ദ ഡോമിനൻറ്റ് മിനറൽ കോൺസ്റ്റൻ്റ് ഓഫ് മോസ്റ്റ് സാൻഡ് സ്റ്റോൺസ്. ഓക്കെ, കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്സ് ഇസ് ദ മോസ്റ്റ് കോമൺ മിനറലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫെൽസ്പാർ, മൈക്ക ഒക്കെ ഇതിനകത്ത് വരുന്ന കേസസ് ആണ്. ദെൻ കമ്പോണൻറ്റ് ഗ്രെയിൻസസ് മേ ബി സിമെൻറ്റഡ് ടുഗദർ. ദെൻ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് റോക്സസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോമ്പോസിഷൻ, ടെക്സ്ചർ, അപ്പോൾ ആ ഒരു ബേസിലായിരിക്കും നമ്മൾ പറയുക. മീഡിയം ടു ഫൈൻ ഗ്രെയിൻഡ്, ദെൻ ഇൻഡിവിജ്വൽ ഗ്രെയിൻസ് മേ ബി റൗണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ നമ്മൾ ഓരോ ഇതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്സ് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ കളർ റെഡ് ബ്രൗൺ ലൈക്ക് വൈസ് ഡിപ്പെൻസ് ഓൺ കോമ്പോസിഷൻ എക്സ്പെഷ്യലി സിമെൻറ്റിങ് മെറ്റീരിയൽ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സസ് ആർ ദെയർ ഡിവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് കോമ്പോസിഷൻ നേച്ചർ ഓഫ് സിമെൻറ്റിങ് മെറ്റീരിയൽ. സിൽക്കേഷ്യസ് സിലീഷ്യസ് സാൻഡ് സ്റ്റോൺസ് കാൽക്കീരിയസ് ദെൻ ആർജിലേഷ്യസ്, ഇതൊക്കെ ഡിഫറെൻ്റ് എക്സാമ്പിൾസസ് ആണ്, ഓരോ ഡിഫറെൻ്റ് ടൈപ്സസ് ആണ് ഈ പറയുന്ന സാൻഡ് സ്റ്റോൺസിൻ്റെ കേസ് നോക്കിയാൽ. യൂസസ് കൺസ്ട്രക്ഷൻ പർപ്പസസ് ബിൽഡിംഗ് സ്റ്റോൺസ് പേയ്മെൻറ്റ് സ്റ്റോൺ ലൈക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫൗണ്ട് ഇൻ ദ അപ്പർ 15 km വേ, എത്രത്തോളമാണ് ഇത് നമ്മുടെ നേച്ചറിലുള്ളത് അല്ലെങ്കിൽ എർത്തിലുള്ളത്, ആ ഒരു കേസാണ് പറഞ്ഞത്. 50% ഓഫ് ടോട്ടൽ സെഡിമെൻ്ററി റോക്സിൽ സാൻഡ് സ്റ്റോൺ 50%ഓളം ഉണ്ട്. ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ദാറ്റ് ഇസ് ഷെയിൽ ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻ്ററി റോക്ക് ഓഫ് ആർജിലേഷ്യസ് കോമ്പോസിഷൻ
made up of very fine particles of silt grade and clay to some extent. Then composition, silk and clay constitutes more than 70% of shales. Okay, but idinattu varunoru major portion ennu parayan silk and clay, mixture of quartz, that also an important thing. Then structure, facility and lamination, it is going to be the എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് ടെൻഡൻസി ഫോർ റോക്ക് ടു സ്പ്ലിറ്റ് ഇൻ ടു ഫ്ലാറ്റ് ഓർ ഷെൽ ലൈക്ക് ഫ്രാഗ്മെൻറ്റ്സ് പാരലൽ ടു ബെഡിങ്. അതായത് ഒരു പെട്ടെന്നുള്ള ടെൻഡൻസി, നമ്മൾ മിനറൽസിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടപ്പോൾ ആ ഒരു അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്തും വരുന്നൊരു കേസാണ് ഈ പറയുന്ന റോക്ക് സ്പ്ലിറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരലായിട്ട് സ്പ്ലിറ്റ് ഔട്ട് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ ഫിസിലിറ്റി എന്ന് പറയുന്നതാണ്. ദെൻ ലാമിനേഷൻ ഡിപ്പോസിഷൻ ഇൻ വെരി തിൻ ലെയേഴ്സ്, ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് റെസിഡ്യൽ ഷെയിൽസ്, ദെൻ ട്രാൻസ്പോർട്ടഡ്, ദെൻ ഹൈബ്രിഡ് ഫോംഡ് ഫ്രം ഡികെ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് ഫോളോഡ് ബൈ കോമ്പാക്ഷൻ കൺസോളിഡേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ അഡ്ജോയിനിങ് ബേസിൻസ്. ദെൻ ട്രാൻസ്പോർട്ടഡ് ഷെയിൽസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഓഫ് ഫൈനർ ഡയമെൻഷൻസ് ട്രാൻസ്പോർട്ടഡ് ഓവർ വൈഡർ ഡിസ്റ്റൻസ് ബിഫോർ ഫൈനൽ സെറ്റിൽമെൻറ്റ്. Then hybrid materials from both clastic and non-clastic sources make up the rock. Okay, appo ee parayunnathu pole thanne shale inde different types aanu parnirikkunnu. First one residual. Residual ennu parnju kaniyal endanu, formed from decay and decompose already pre-existing rocks il ninnu ee parayna pole decompose cheythu varuna oru case aanu parayunnathu. Then transported ennu parayunnathu ഈ പറയുന്ന പോലെ സെറ്റിൽമെൻറ്റിന് മുമ്പ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തപ്പെടുന്ന ഒരു നിമിഷമുണ്ട്, അതിനാണ് ട്രാൻസ്പോർട്ടഡ് ഷെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോർമേഷൻ യൂസസ് യു നോ മാനുഫാക്ചർ ബ്രിക്സ് ആൻഡ് ടൈൽസസ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ മോസ്റ്റ് പ്രീഡോമിനൻ സെഡിമെൻ്റ് റോക്ക് 70-80% ഓക്കെ കോൺട്രിബ്യൂട്ട്സ് ഒക്കറിൻ മാസ്റ്റീവ് ഫോർമേഷൻസ് ആൻഡ് ബെഡ്സ്. ദെൻ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ലൈം സ്റ്റോൺ കമ്പോസ്റ്റ് ചീഫ്ലി ഓഫ് കാർബണേറ്റ് ഓഫ് കാൽസ്യം നോൺ ക്ലാസ്റ്റിക് ഗ്രൂപ്പാണ്. കോമ്പോസിഷൻ CaCO3, ദെൻ ചീഫ്ലി മേഡ് ഫോർ CaO ആൻഡ് CO2. ദെൻ ടെക്സ്ചർ ഫോസിൽസ് ഇൻ ഓൾ ഷേപ്പ് പ്രിസർവേഷൻ മേ ബി ഫൗണ്ട്. ദെൻ ചോക്ക് ഡിഫറെൻറ്റ് ടൈപ്സസ് ചോക്ക് ഷെല്ലി ലൈം സ്റ്റോൺ അർജിലേഷ്യസ് ലിത്തോഗ്രാഫി ദീസ് ആർ സം ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്സസ് ഓക്കെ. ദെൻ സം ഓർ എക്സാമ്പിൾസസ് ലൈക്ക് എ കങ്കാർ, ദെൻ കാൽസിൻഡർ, ദാറ്റ്സ് ആൻ അനദർ എക്സാമ്പിൾസസ്. Okay, formation, how it is going to be formed, three different environments for biohermal, biostormal and pelagic. Okay, then uses, manufacture of Portland cement, building stone, roadstone, these are some of the examples. Forms, occurrence, forms mountains and hills extending over several hundred kilometers stretch. Okay. സോ ഇതിൻ്റെ എല്ലാം ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡിപ്പോസിറ്റ് ചെയ്ത് വരുന്ന ആ ഒരു കേസിനാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. കാലക്രമേണ ഡിപ്പോസിറ്റ് ആവുന്നു, അത് ഈ പറയുന്ന വെതറിങ് ഫിസിക്കല് ബയോളജിക്കല് കെമിക്കല് ആ വെതറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനുശേഷം നമ്മൾ കണ്ടത് അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറാണ്, അതുപോലെ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് സ്ട്രക്ചറാണ്. ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം കണ്ടത് ഈ പറയുന്ന എക്സാമ്പിൾസ് ആണ് സാൻഡ് സ്റ്റോൺ, ഷെയിൽ, ദെൻ ലൈം സ്റ്റോൺ. അപ്പം അതിൻ്റെ ബേസിക്കലി ഈ പറയുന്ന പോലെ ഒക്കറൻസ് എന്താണ്, കോമ്പോസിഷൻ എന്താണ്, ടെക്സ്ചർ എന്താണ്, ടൈപ്സ് എന്തൊക്കെയാണ്, ദെൻ ഫോർമേഷൻ, യൂസസ്, അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് നോക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഡിഫറെൻ്റ് നെയിംസസ് ഉണ്ട്, ആ നെയിംസസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതണം, എന്നാൽ മാത്രമേ മനസ്സിലിരിക്കുകയുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദ സെക്ഷൻ ക്ലിയർ ആൻഡ് വിത്ത് ദീസ് വി ഫൈൻഡ് ദ ടുഡേ സെക്ഷൻ. താങ്ക് യു.